മണ്ണത്തൂർ തറവാട്. ഏകദേശം 200 പഴക്കമുണ്ട് ഈ കാണുന്ന കെട്ടിടത്തിന്. ഇതിൻ്റെ അകത്തളങ്ങളിൽ നമ്മൾ സാധാരണയായി കാണാത്ത ഒരുപാട് കാഴ്ചകളുണ്ട്. ആ കാഴ്ചകൾ കാണാം. ചരിത്രത്തിലേക്കാണ് ഈ വാതിൽ തുറക്കുന്നത്. പിന്നെ ഒരു നീണ്ട ഇടനാഴി. നടുമുറ്റത്ത് നിന്നാൽ കാറ്റും വെളിച്ചവും ആസ്വദിക്കാം. നൂറ്റാണ്ടുകൾക്ക് മുൻപത്തെ ജീവിതത്തിന്റെ തിരിശേഷിപ്പുകളാണ് ഈ കാണുന്ന വിളക്കുകളും പാത്രങ്ങളുമെല്ലാം. തടിയിൽ കൊത്തിയ ഈ രേഖകളിൽ ചരിത്രം വായിച്ചെടുക്കാം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് തറവാട് പുതുക്കി പണിത നാരായണ പണിക്കരാണ് ഈ ചിത്രത്തിൽ. ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന വെടിയുണ്ടയാണിത്. ഒരു കാലത്ത് നിധി സൂക്ഷിച്ചിരുന്നത് ഈ കുടങ്ങളിലാണത്രേ. ഈ തറവാട് പണി കഴിപ്പിച്ചത് 200 മുന്നെയാണ്. അതിനുശേഷമാണ് ഈ റിപ്പയർമെൻറ്റും മറ്റുമൊക്കെ ചെയ്തത്. അന്ന് ഈ നാട്ടിലുള്ള പറമ്പുകളെല്ലാം നമ്മളെ കൈവശമായതുകൊണ്ട് മരത്തിനും മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. പിന്നെ ഇന്നത്തെ മാതിരി എല്ലാ സ്ഥലത്തും വീട് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പണിക്കാരെയും ധാരാളം കിട്ടുമായിരുന്നു. അടുക്കള കടന്ന് മുന്നോട്ട് പോയാൽ ഒരിക്കലും വറ്റാത്ത കിണർ കാണാം. താഴെയും മുകളിലുമായി 25 മുറികളുണ്ട് ഈ എട്ടുകെട്ടിൽ. പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും തേക്കിൻ തടിയിൽ തീർത്ത വാതിലുകൾക്കും ജനാലകൾക്കും അതേ ഉറപ്പ്. ഇത് പുഴവക്കായതുകൊണ്ട് ഇതിൻ്റെ താഴോട്ട് 14 വരി ഉഴും പാക്കോട്ട് നീളത്തിലും വിലങ്ങേ ഇട്ട് കല്ല് വെച്ച് പടവ് ചെയ്ത് ഉറപ്പിച്ചതാണ്. കാരണം ഈ താഴ്ന്നു പോകാതിരിക്കാൻ, കാരണം ഒരു പൂഴിപ്പറ്റ് മണ്ണായതുകൊണ്ട് ബിൽഡിങ് കനം വരുന്നേരത്ത് താഴുന്നുള്ള ഇതുകൊണ്ടാണ് അത്രയും ശക്തിയിൽ അടിത്തറ കെട്ടി ഈ ബിൽഡിങ് ഉണ്ടാക്കിയത്. പിന്നെ ഇതിൻ്റെ ഈ പ്രവൃത്തിയൊക്കെ വളരെ കൃത്യമായിട്ടുള്ള കൈക്കണക്കുകളാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഒരു ഭാഗത്തേക്കും പോകാതെ കൂട്ടിപ്പിടുത്തുള്ളതുകൊണ്ട് ഇപ്പോഴും വീഴാതെയും അതുപോലെ ഒന്നും സംഭവിക്കാതെ നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം അതാണ്. തടിയിൽ തീർത്ത് കോണിപ്പടി കയറിയാൽ മച്ചിലെത്തും. പണ്ട് കാലത്ത് സുഖചികിത്സ നടത്തിയിരുന്നത് ഇവിടെയായിരുന്നു. അതിൻ്റെ ശേഷിപ്പാണ് ഈ കാണുന്ന എണ്ണപ്പാത്തി. 2018 പ്രളയത്തോടെയാണ് ഇവിടെ പൂർണ്ണമായും താമസമില്ലാതായത്. ഇനി തറവാട് പുതുക്കി പണിത് ട്രസ്റ്റാക്കി മാറ്റാനാണ് കുടുംബക്കാരുടെ തീരുമാനം. മണ്ണത്തൂർ തറവാട് മുഴുവൻ കണ്ടു കഴിഞ്ഞു. ചിലയിടങ്ങളിൽ എത്തുമ്പോൾ ചരിത്രം കണ്ണിലൂടെ മിന്നി മറയുന്നതായി തോന്നും. ഈ ഇടവും അങ്ങനെ ഒരു അനുഭവമാണ് എനിക്ക് സമ്മാനിച്ചത്. ക്യാമറാമാൻ രാജേഷ് രാജനൊപ്പം ഹെലൻ മരിയ, മനോരമ ന്യൂസ്, കോഴിക്കോട്.